ഹലോ, വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ ഡയറീസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ചില്ലി ചിക്കൻ റെഡിയാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ചിക്കനെ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് നമ്മൾ ഒരു 2 ടീസ്പൂൺ ചേർക്കണം. നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, ഇനി 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 എഗ്ഗ്, ഇനി വേണ്ടത് 2 ടീസ്പൂൺ സാദാ നമ്മളെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 പിഞ്ച് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു 1/2 അവർ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഫ്രൈ അല്ല എങ്കിലും ഡീപ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് 1/2 കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഇതിൽ നിന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഗാർലിക് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇതിട്ട് കൊടുക്കുക. ഇതൊരു 10-12 ഗാർലിക് ഉണ്ടാവും കേട്ടോ. എക്സാക്ട് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോസ് മെല്ലൊന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചറാണ്. ജിഞ്ചറും ഞാനിതുപോലെ ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒന്ന് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് ഞാനൊരു 5 ഓണിയനാണ്. അത് ഞാൻ ഇതുപോലെ സ്ക്വയർ പീസസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓണിയൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ആക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുന്ന ആ ഒരു ടൈം വരെ തന്നെ നമ്മളിത് വാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുക്കാവരുത്. അതിനുശേഷം 1 ക്യാപ്സിക്കാണ് ഞാനിതിലേക്ക് അരിഞ്ഞ് ചേർത്തെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ്. ഇത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസിൻ്റെ അളവിലും ചേഞ്ച് വരുത്താം. എനിക്ക് 1/6 ടേബിൾ സ്പൂണും ആവശ്യമുണ്ടായി. അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലി ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലിനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചെറുതായിട്ടുള്ള ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 മിനിറ്റ്സ് ഇതുപോലെ ചെറുതായിട്ട് തെളിച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ ചില്ലി സോസോ ഇതിലേതെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ടൈം ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് സോസിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനപ്പോൾ കുറച്ച് സോസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേവിയുടെ അളവൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പോൾ ഒരുപാട് ഗ്രേവി അല്ല, എന്നാൽ തീരെ ഗ്രേവി ഇല്ലാത്ത മോഡൽ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഓൾമോസ്റ്റ് നമ്മളുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് ഞാൻ കുറച്ചൊന്ന് ഇപ്പോൾ ഈ ഗ്രേവിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സെർവ് ചെയ്യണ നേരത്തേക്ക് നമുക്ക് സെർവിങ് ബൗളിലും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.